വയനാട് മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷം 500,000 മുകളിൽ എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് UDF പ്രവർത്തകർ. ഇതിനായി ചിട്ടയായ പ്രവർത്തനമാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കിയതായി UDF. മണ്ഡലത്തിലെ ഓരോ വോട്ടറെയും നിരവധി തവണ നേരിൽ കണ്ട് രാഹുൽഗാന്ധിയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വിപുലവും വ്യത്യസ്തവുമായ പ്രചരണ പരിപാടികളാണ് UDF നേതൃത്വം നടപ്പാക്കിയതെന്നും UDF നേതാക്കൾ പറഞ്ഞു. 1324 ബൂത്തുകളിലായി 14.21 ലക്ഷം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണിപ്പോൾ. വിവിധ ജനവിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് വ്യത്യസ്ത പ്രചരണ പ്രവർത്തനങ്ങളാണ് അരങ്ങേറിയത്. മണ്ഡലത്തിലെ 2 കേന്ദ്രങ്ങളിലായി യുവന്യായ് സമ്മേളനം, നിയോജക മണ്ഡല തലങ്ങളിലെ കർഷക സംഗമങ്ങൾ, പഞ്ചായത്ത് തലത്തിൽ വനിതാ സമ്മേളനങ്ങൾ, നിയോജകമണ്ഡലം ദളിത് കൂട്ടായ്മകൾ, പ്രധാന അങ്ങാടികൾ കേന്ദ്രീകരിച്ച് കലാജാഥകൾ, വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്ററി പ്രദർശനം, കന്നി വോട്ടർമാരെ കേന്ദ്രീകരിച്ച് യങ് ഇന്ത്യൻ ഫോർ ഇന്ത്യ, യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സ്ട്രീറ്റ് വിത്ത് രാഹുൽ എന്നിവ നടന്നു. നിയോജകമണ്ഡലങ്ങളും പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് MLA മാരുടെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പര്യടന ജാഥകളും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വാഹന റാലികളും നടക്കുന്നുണ്ട്. മണ്ഡലത്തിലെ ഭൂരിഭാഗം ബൂത്തുകളിലും കുടുംബസംഗമങ്ങൾ പൂർത്തിയായി. ഓരോ ബൂത്തിലും സ്ക്വാഡുകളായി തിരിഞ്ഞ് പ്രവർത്തകർ വീടുകൾ കേന്ദ്രീകരിച്ച് രാഹുൽഗാന്ധിയുടെ സന്ദേശം എത്തിക്കുന്നുണ്ട്. 3 തവണയാണ് ബൂത്തടിസ്ഥാനത്തിൽ വീടുകൾ കയറിയത്. തെരഞ്ഞെടുപ്പിന് മുൻപായി 2 തവണ കൂടി പ്രവർത്തകർ രാഹുൽഗാന്ധിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് വീടുകൾ കയറുമെന്നും നേതാക്കൾ പറഞ്ഞു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വനിതാ സ്ക്വാഡും വിപുലമായ രീതിയിൽ വോട്ടഭ്യർത്ഥിച്ച് ഗൃഹസന്ദർശനം നടത്തുന്നുണ്ട്. 431,770 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ രാഹുൽഗാന്ധി വിജയിച്ചത്. 64.67% വോട്ടായിരുന്നു രാഹുൽഗാന്ധിക്ക് ലഭിച്ചത്. വയനാട് മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഇത്തവണ 500,000 കടക്കുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.